ബൈബിളിൽ നിന്ന് നിരോധിക്കപ്പെട്ട ഈനോക്കിന്റെ പുസ്തകം നമ്മുടെ മുൻ ചരിത്രത്തിലെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഹാനോക്ക് പുസ്തകം മുഴുവനും മനുഷ്യവർഗത്തിന് മുന്നറിയിപ്പും ഭൂമിയെ അധർമ്മത്തിന്റെയും രക്തചൊരിച്ചിലിന്റെയും മന്ത്രവാദത്തിന്റെയും ഈടാക്കിയ മാലാഖമാരെ കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. 200 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പുസ്തകം എഴുതിയത്. അതിൽ ആദ്യ കുറിപ്പുകൾ BC 300 മുതലുള്ളതാണ്. ഏറ്റവും അവസാനത്തെ കുറിപ്പുകൾ BC 100 വരെയാണ്. ഹാനോക്ക് പുസ്തകം ജൂത ക്രിസ്ത്യൻ ബൈബിളിൽ നിന്ന് പുതിയ കലണ്ടറിലെ ആദ്യ നൂറ്റാണ്ടുകളിൽ നീക്കം ചെയ്തു. സഭ നിശബ്ദത പാലിക്കുന്ന പല രഹസ്യങ്ങൾ ഇത് വെളിപ്പെടുത്തുന്നുണ്ട്. പുരാതന രചനകളനുസരിച്ച് ഈനോക്ക് സ്വർഗത്തിലെ എല്ലാ നിധികളുടെയും സുരക്ഷാദൂതനും പ്രധാന ദൂതന്മാരുടെ തലവനും ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ ഏറ്റവും അടുത്ത ശുശ്രൂഷകനുമായിരുന്നു. വീണുപോയ ദൂതന്മാരെക്കുറിച്ചും അവർ ഭൂമിയിൽ പാപം ചെയ്തെന്നും അത് കാരണം അവർ ഭൂമിയിലെ സ്ത്രീകളുമായി കൂടി പെറ്റുപെരുകാൻ തുടങ്ങിയതിനാലും മനുഷ്യരാശി ഇതുവരെ തയ്യാറായിട്ടില്ലാത്ത സ്വർഗീയ രഹസ്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതുകൊണ്ടും അവരിവിടെ പാപം ചെയ്തു എന്നതിനെക്കുറിച്ച് അതിൽ പറയുന്നു. ചിലപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചും തന്നെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അതിലുണ്ട് എന്നുള്ള വസ്തുത കൊണ്ടായിരിക്കണം ഈ പുസ്തകം നിരോധിച്ചതിന് കാരണം. ലോകത്തെ മുഴുവൻ മനുഷ്യരാശിയുടെ ആത്മീയ ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢവും ഭയപ്പെടുത്തുന്നതുമായ പുസ്തകം എന്താണെന്നറിയാൻ വീഡിയോ അവസാനം വരെ കാണുക. ആരാണ് ഹാനോക്ക്? ഹാനോക്ക് യാരേദിന്റെ മകൻ, ആദിമനുഷ്യനായ ആദമിൽ നിന്ന് 7ാം തലമുറയായി ജനിച്ചവൻ, നോഹയുടെ വലിയ മുത്തശ്ശൻ. അദ്ദേഹം അധ്യാപകനായിരുന്നു. ഇദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം തുടക്കക്കാരൻ എന്നാണ്. പഴയ നിയമം അവന്റെ രചനകളെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഇപ്പോഴും 5:21-24 അദ്ദേഹത്തിന് ഒരു സ്ഥാനം നൽകുന്നുണ്ട്. അവന്റെ വർഷങ്ങളുടെ എണ്ണം 365 എന്ന് സൂചിപ്പിക്കാൻ മാത്രം. അവൻ ജീവിച്ചിരുന്നു എന്ന് സ്ഥിരീകരിക്കുകയും അവന്റെ ജീവിതത്തെ വളരെ കുറച്ചു വാക്യത്തിൽ മാത്രം വിവരിക്കുകയും ചെയ്യുന്നു. അത് ഒരുപാട് വ്യാഖ്യാനങ്ങൾക്ക് കാരണമായി. ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു. ദൈവം അവനെ എടുത്തതിനാൽ അപ്രത്യക്ഷനായി. ഹാനോക്ക് യഥാർത്ഥത്തിൽ ബൈബിളിലെ രാജാവും പുരോഹിതനുമായ മെൽക്കിസെദെക്കാണെന്ന് ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. ക്രിസ്ത്യൻ അപ്പോക്രിഫൽ എഴുത്തിന്റെ സമാന്തരമായി നിലനിൽക്കുന്ന പരമ്പരാഗത വിശദീകരണങ്ങളിലൊന്ന്, വിശുദ്ധ തിരുവെഴുത്ത് നിശബ്ദമായി അല്ലെങ്കിൽ നിഗൂഢമായിരിക്കുന്ന പല കാര്യങ്ങൾക്ക് ഉത്തരം ഈ അപ്പോക്രിഫ പുസ്തകങ്ങൾ നൽകുന്നുണ്ട്. എഴുത്തിന്റെയും ജ്യോതിഷത്തിന്റെയും സൃഷ്ടാവ് എന്ന നിലയിലാണ് ഹാനോക്ക് കാണപ്പെടുന്നത്. കൂടാതെ അവൻ ദൈവവുമായി ആശയവിനിമയം നടത്തുകയും ജനങ്ങളുടെ മതാധ്യാപകനായിരുന്നു, ഒരു പ്രവാചകനായിരുന്നു, ഒരു ജ്ഞാനിയായിരുന്നു. ഒരുപാട് പള്ളിയിലച്ചന്മാർ, ജസ്റ്റിൻ മാർട്ടിർ, അത്തനഗറോസ് ഓഫ് ഏതൻസ്, ഇറാനിയസ്, ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ, ഒറിജൻ, സെറ്റിലിയൻ ആൻഡ് ലെക്ടാൻറ്റിയസ് ഹാനോക്കിനെ കുറിച്ച് വളരെ ബഹുമാനത്തോടെ എഴുതുകയും അദ്ദേഹത്തെക്കുറിച്ച് വളരെ ബഹുമാനത്തോടെ സംസാരിക്കുകയും ചെയ്തു. അവരുടെ രചനകളിൽ ഹാനോക്കിന്റെ പുസ്തകത്തെക്കുറിച്ചുള്ള നിരവധി സൂചനകൾ അടങ്ങിയിരിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ ആ പുസ്തകം തന്നെ തിരുവെഴുത്തായി ഉപയോഗിക്കണമെന്ന് വ്യക്തമായി വാദിക്കുന്നുമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നോക്കിയാൽ അവിടെ ഹാനോക്ക് 10:7 വിവരിക്കുന്നു. പ്രളയത്തിനു മുമ്പ് ഓരോരുത്തരും ഒരുപാട് നൂറ്റാണ്ടുകൾ ജീവിച്ചിരുന്നതായും പറയുന്നുണ്ട്. ആദം മുതൽ നോഹ വരെയുള്ള ഈ 10 വ്യക്തികളുടെ വംശാവലി 5:5 പറയുന്നു. ഓരോരുത്തരും അടുത്തയാളുടെ പിതാവായി തീരുന്ന പ്രായവും മരണസമയത്ത് ഓരോരുത്തരെയും പ്രായവും പറയുന്നുണ്ട്. എന്നിരുന്നാലും എബ്രായർ 11:5 ഹാനോക്ക് മാത്രം വ്യത്യസ്തനായി മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന് നമുക്ക് കാണാം. അതും കൂടാതെ ഹാനോക്ക് 365 വർഷം ജീവിച്ചിരുന്നുവെന്നും 5:22-24 വാക്യത്തിൽ പറയുന്നു. ഇത് 700-ലധികം വയസ്സിൽ മരിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റു പിതാക്കന്മാരെക്കാൾ വളരെ കുറവാണ്. 5:5 ഹാനോക്കിനെ കുറിച്ചുള്ള ഒരു വ്യത്യസ്തമായ വിവരണത്തിലാണ് അവസാനിക്കുന്നത്. ദൈവം അവനെ എടുത്തതിനാൽ അവൻ കാണാതെയായി. വലിയ തോതിൽ നോക്കുമ്പോൾ നാം വിവരിക്കുന്നതെല്ലാം ഹാനോക്കിന് കർത്താവിനോടുള്ള വലിയ ഭക്തിയും ഹാനോക്കിനോട് കർത്താവിന്റെ വലിയ സ്നേഹവും പ്രത്യേക പരിഗണനയുമൊക്കെയാണ്. ചില സിദ്ധാന്തങ്ങൾ അനുസരിച്ച് ഹാനോക്ക് ദൈവരാജ്യത്തിലേക്ക് അവന്റെ ദൂതനായി രൂപാന്തരപ്പെട്ടു എന്നും മരണം കാണാതെ എന്ന വാക്കുകൾ ചിലർ വ്യാഖ്യാനിക്കുന്നത്. ഹാനോക്ക് എഴുതിയ 5 പുസ്തകം നോക്കാം. അവിടെ എന്താണ് അടങ്ങിയിരിക്കുന്നത്, ആരാണ് ഭയപ്പെടുത്തുന്നത്, എന്ത് ചെയ്താണ് ഭയപ്പെടുത്തുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ പുസ്തകം വാച്ചേഴ്സ്. ഈ പുസ്തകം 1:3 തുടക്കം കുറിക്കുന്നു. BC 300 ഇത് എഴുതിയത്. വാച്ചേഴ്സ് മാലാഖമാരുടെ അല്ലെങ്കിൽ നെഫ്ലീമുകളുടെ പിതാക്കന്മാരായ വാച്ചർ ദൂതന്മാരെ കുറിച്ച് വിവരിക്കുന്നു. 6:1-4 വാക്യങ്ങളിൽ ഹാനോക്ക് സ്വർഗത്തിലേക്ക് സഞ്ചരിച്ചതിന്റെ വിവരണമുണ്ട്. സ്വർഗത്തിൽ പരിശുദ്ധൻ അയച്ച ദർശനം കാണത്തക്കവണ്ണം ദൈവത്താൽ കണ്ണു തുറന്ന ഒരു നീതിമാനായ മനുഷ്യനാണ് ഹാനോക്ക് എന്ന് പറയുന്ന ഒരു ആമുഖത്തോടെയാണ് പുസ്തകം ആരംഭിക്കുന്നത്. അന്നു മുതൽ അവൻ എല്ലാം കേൾക്കുകയും അവൻ മനുഷ്യപുത്രന്മാരെ കാണുകയും കാണുന്നതെല്ലാം അറിയുകയും ചെയ്തു. എന്നാൽ അവൻ കണ്ടത് ഈ തലമുറയ്ക്കല്ല, ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്കാണ്. മനുഷ്യരാശിയുടെ മേൽ ന്യായവിധി പ്രഖ്യാപിക്കാൻ ദൈവം തന്റെ സൈന്യങ്ങളുമായി സീനായ് പർവ്വതത്തിൽ ഭൂമിയിലേക്ക് വരുന്നതിനെ കുറിച്ചും പുസ്തകം പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു എന്നും അവൻ്റെതായ സമയത്ത് സംഭവിക്കും എന്നും പറയുന്നു. നല്ലവർ വെളിച്ചത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കും. വീണുപോയ ദൂതന്മാർ മനുഷ്യനുമായി ബന്ധപ്പെടുന്നത് വിവരിക്കുന്നതാണ് പുസ്തകത്തിന്റെ ആദ്യ ഭാഗം.
വീണുപോയ ശേഷിക്കുന്ന 200 ദൂതന്മാർ മനുഷ്യഭാര്യന്മാരെ സ്വീകരിക്കാനും അവരിലൂടെ കുട്ടികൾ പ്രസവിക്കാനും സെമിയാസാസ് നിർബന്ധിക്കുന്നു. അവരുടെ നേതാവായ ചില ജാസ അവരോട് പറഞ്ഞത്, ഈ പ്രവൃത്തിക്ക് നിങ്ങൾ സമ്മതിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ ഒരു മഹാപാപത്തിനുള്ള ശിക്ഷ ഞാൻ മാത്രം ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും അവനോട് ഉത്തരം പറഞ്ഞത്, നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ പദ്ധതി ഉപേക്ഷിക്കില്ല എന്ന് തീരുമാനമെടുക്കാം, നമുക്കെല്ലാവർക്കും സത്യം ചെയ്യാം എന്നവർ പറഞ്ഞു. ഈ കാര്യം ചെയ്യാൻ അപ്പോൾ അവർ പരസ്പരം തീരുമാനമെടുത്ത് പരസ്പരം ശപിച്ചു. അവരാകെ 200 ആയിരുന്നു. യാരേദിന്റെ കാലത്ത് ഹെർമോൻ പർവ്വതത്തിന്റെ മുകളിലിറങ്ങി അവർ പരസ്പരം ആണയിടുകയും പരസ്പരം സത്യം ചെയ്യുകയും ചെയ്തതിനാൽ അതിന് ഹെർമോൻ പർവ്വതം എന്ന് പേരിട്ടു. ഇത് പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ നെഫലീം അല്ലെങ്കിൽ ഭീമന്മാരുടെ സൃഷ്ടിയിലേക്ക് നയിച്ചു. അവർ ഗർഭിണിയായി 300 അടി ഉയരമുള്ള മഹാരാക്ഷസന്മാരെ പ്രസവിച്ചു. അവർ മനുഷ്യരുടെ എല്ലാ നേട്ടങ്ങളും നശിപ്പിച്ചു. ഭൂമിയിൽ യഥാർത്ഥ നരകവും അരാജകത്വവും ഉയർന്നു. വീണുപോയ ദൂതന്മാർ പ്രത്യേകിച്ച് അസാസയിൽ മനുഷ്യരെ പരിശീലിപ്പിച്ചതും ഉപദേശിച്ചതായും പുസ്തകം പറയുന്നു. വാൾ, കത്തി, പരിച, മാർഗവചം എന്നിവ ഉണ്ടാക്കാൻ അസാസയിൽ മനുഷ്യരെ പഠിപ്പിച്ചു. ഭൂമിയിലെ ലോഹങ്ങൾ ഉപയോഗിച്ച് വളരെ ഭംഗിയുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന വിദ്യ അവരെ പരിചയപ്പെടുത്തി. വളകൾ, ആഭരണങ്ങൾ, കണ്ണിലിടുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, എല്ലാത്തരം വിലയേറിയ നിറങ്ങളിലുള്ള ആഭരണങ്ങൾ, രത്നങ്ങളും ഉണ്ടാക്കി. ഒരുപാട് ദുഷ്ടത ഉയർന്നു. അവർ പരസംഗം ചെയ്തു, വഴിതെറ്റി, അവരുടെ എല്ലാ വഴികളിലും വഷളായി. ഓരോ ദൂതന്മാർ പല കാര്യങ്ങൾ പഠിപ്പിച്ചു. സംജാസ മന്ത്രവാദവും ഉന്മൂലനവും, അർമറോസ് മന്ത്രവാദങ്ങളുടെ പ്രമേയം, ബിറാച്ചിയേൽ ജ്യോതിഷം, കൊക്കബയിൽ നക്ഷത്ര സമൂഹങ്ങൾ, എഹസ്കേൽ മേഘങ്ങളെക്കുറിച്ചുള്ള അറിവ്, അരക്കിൽ ഭൂമിയുടെ അടയാളങ്ങൾ, ഷംസുൽ സൂര്യന്റെ അടയാളങ്ങൾ, സാറിയേൽ ചന്ദ്രന്റെ ഗതിയും പഠിപ്പിച്ചു. തുടർന്ന് മീഖായേൽ, യൂറിയേൽ, റാഫേൽ, ഗബ്രിയേൽ എന്നിവർ ലോകനിവാസികളെയും വീണുപോയ ദൂതന്മാരെയും വിധിക്കാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. വരാനിരിക്കുന്ന വിപത്തിനെക്കുറിച്ചും അവൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും നോഹയോട് പറയാൻ അവൻ യൂറിയേലിനെ അയച്ചു. അപ്പോൾ അത്യുന്നതൻ പറഞ്ഞു, നോഹയുടെ അടുക്കൽ പോയി അവനോട് പറക, വരാനിരിക്കുന്ന അവസാനം അവനെ വെളിപ്പെടുത്തുക. ഭൂമി മുഴുവനും നശിപ്പിക്കപ്പെടും, ഭൂമി മുഴുവനും വെള്ളത്താൽ നിറയും, അതിലുള്ളതെല്ലാം നശിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു. ദൂതൻ അത് നോഹയോട് ചെന്ന് അറിയിച്ചു. അത് നോഹ രക്ഷപ്പെടുവാനും അവന്റെ സന്തതി ലോകത്തിലെ എല്ലാ തലമുറകളിലേക്കും രക്ഷപ്പെടുവാനും അവന് അത് ഉപദേശിച്ചു കൊടുത്തു. ദൈവം റാഫേലിനോട് അസസൈലിനെ തടവിലാക്കാൻ കൽപ്പിച്ചു. നെഫലീമുകളെ കുറിച്ച് ഗബ്രിയേലിന് നിർദ്ദേശം കൊടുത്തു. വീണുപോയ ദൂതന്മാരെ ബന്ധിക്കാൻ മീഖായേലിനോട് കൽപ്പിച്ചു. അടുത്തത് സദൃശവാക്യങ്ങളുടെ പുസ്തകം. ഹാനോക്കിന്റെ പുസ്തകത്തിന്റെ 37 മുതൽ 71 വരെയുള്ള അധ്യായങ്ങളെ സദൃശവാക്യങ്ങളുടെ പുസ്തകം എന്നാണ് പറയുന്നത്. വാച്ചേഴ്സ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി ഒരുപാട് സംവാദം നടക്കുന്നു. മരണം, ന്യായവിധി, ആത്മാവിന്റെയും മനുഷ്യവർഗത്തിന്റെയും അന്തിമവിധി എന്ന ആശയത്തിന്റെ പിന്നീടുള്ള വികസനത്തെ ഇത് സഹായിക്കുന്നു. വീണുപോയ മാലാഖമാരുടെ വിധിയെ മാത്രമല്ല ഭൂമിയിലെ ഭൂരാജാക്കന്മാരുടെ വിധിയെയും പറയുന്നു. ഈ പുസ്തകത്തെക്കുറിച്ചുള്ള രസകരമായ കാര്യം എന്തെന്നാൽ, മനുഷ്യപുത്രൻ എന്ന പ്രയോഗം അന്ത്യകാല നായകനും നീതിമാനുമായവൻ, തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന് വിളിക്കപ്പെടുന്ന അന്തിമ ന്യായവിധിയിൽ മഹത്വത്തിന്റെ സിംഹാസനത്തിലിരിക്കുന്ന മശിഹയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ്. എബ്രായ തിരുവെഴുത്തുകളിലെ മനുഷ്യപുത്രൻ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത് ഈ ഹാനോക്കിന്റെ പുസ്തകത്തിലാണ്. കൂടാതെ ഈ തലക്കെട്ട് ആദ്യകാല ക്രിസ്ത്യാനികൾ മനസ്സിലാക്കാനും ഉപയോഗിക്കാനും സഹായിച്ചു കാണണം. അടുത്തത് ജ്യോതിശാസ്ത്ര ഗ്രന്ഥം. ജ്യോതിശാസ്ത്ര ഗ്രന്ഥത്തിന്റെ 4 വിഘടിച്ച പതിപ്പുകൾ കൂമനിൽ നിന്ന് കണ്ടെത്തി. ഹാനോക്കിന്റെ പുസ്തകത്തിന്റെ പിന്നീടുള്ള പതിപ്പുകളിൽ കാണാത്ത വിവരങ്ങളും അവയിൽ ഉൾപ്പെടുന്നു. ഈ പുസ്തകങ്ങളിൽ ഹാനോക്കിന്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയും യൂറിയേൽ വെളിപ്പെടുത്തിയ സ്വർഗീയ സൈന്യത്തിന്റെ ചലനത്തെക്കുറിച്ചുള്ള വിവരണങ്ങളും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവും അടങ്ങിയിരിക്കുന്നു. ഇത് സോലാർ കലണ്ടറിനെ വിവരിക്കുന്നു. അത് പിന്നീട് ചാവുകടൽ ചുരുളിൽ ജൂബിലീസിന്റെ പുസ്തകത്തിൽ വിവരിക്കപ്പെടുന്നു. 91 ദിവസങ്ങൾ വീതമുള്ള 4 തുല്യ സീസണുകളായി വിഭജിക്കപ്പെട്ട 364 ദിവസങ്ങൾ ചേർന്നതാണ് വർഷം. ഓരോ സീസണിലും 30 ദിവസം വീതമുള്ള 3 തുല്യ മാസങ്ങളും 3 മാസത്തിന്റെ അവസാനത്തിൽ ഒരു അധിക ദിവസവും ഉൾപ്പെടുന്നു. അങ്ങനെ ഓരോ വർഷവും 52 ആഴ്ചകൾ ഉൾക്കൊള്ളുന്നു. ഓരോ സീസണും എല്ലായ്പ്പോഴും ആരംഭിക്കുന്നത് ബുധനാഴ്ചയാണ്. അത് ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സൃഷ്ടിയുടെ 4 ദിവസമായിരുന്നു. ആകാശത്തിലെ വെളിച്ചം, കാലം, ദിവസം, വർഷം എന്നിവ ഉണ്ടാക്കിയ ദിവസം തന്നെ. അടുത്ത പുസ്തകം സ്വപ്നങ്ങൾ. BC 163 മുതൽ 142 വരെയുള്ള മക്കാബിയൻ കാലഘട്ടത്തിലെ മക്കാബിയൻ കലാപം എന്ന് മിക്കവാറും വ്യാഖ്യാനിക്കുന്ന ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ ദർശനങ്ങൾ അതിലടങ്ങിയിരിക്കുന്നു. എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ അഭിപ്രായത്തിൽ അത് ബൈബിൾ പറഞ്ഞിരിക്കുന്ന വെള്ളപ്പൊക്കത്തിനു മുമ്പ് എഴുതിയതാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തെക്കുറിച്ച് ദർശനങ്ങളും സാങ്കല്പിക വിവരണങ്ങളും പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നു. അതിൽ മൃഗങ്ങളെ മനുഷ്യരുടെ പ്രതീകങ്ങളായും ആടുകളെ ദൂതന്മാരുടെ പ്രതീകങ്ങളായും ഉപയോഗിക്കുന്നു. അടുത്ത പുസ്തകം ഹാനോക്കിന്റെ സന്ദേശം. ഈ കയ്യെഴുത്ത് പ്രതി 170 BC ആയിരിക്കാം എഴുതിയത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഈ പുസ്തകം 5 ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ആഴ്ചകളുടെ അപ്പോക്ലിപ്സ്. ഈ ഭാഗം ആഴ്ചകൾ എന്ന് വിളിക്കപ്പെടുന്ന 10 കാലഘട്ടങ്ങളുടെ ഘടന ഉപയോഗിച്ച് ലോകത്തിന്റെ കഥ പറയുന്നു. അതിലേഴ് ഭൂതകാലമായി ബന്ധപ്പെട്ടിരിക്കുന്നു, 3 ഭാവി സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 10 ആഴ്ചയുടെ 7 ഭാഗമാണ് ക്ലൈമാക്സ്. ഒരു പുതിയ ആകാശം പ്രത്യക്ഷപ്പെടും,
ഒരു യുഗം വരെ എണ്ണമറ്റ ആഴ്ചകളുണ്ടാകും. എല്ലാവരും നന്മയിലും നീതിയിലുമായിരിക്കും. അടുത്തത് പ്രബോധനം. ഹാനോക്ക് തന്റെ മകൻ മെത്തുസല്ലയോട് പറഞ്ഞ് നീതിയെ പിന്തുടരാനുള്ള പ്രബോധനങ്ങളുടെ ഒരു ചെറിയ പട്ടിക. അത് അടുത്ത ഭാഗത്തേക്കുള്ള ഒരു പാലമാണ്. അടുത്തത് ലേഖനം. ലേഖനത്തിന്റെ ആദ്യ ഭാഗം ദൈവത്തിന്റെ ജ്ഞാനം, നീതിമാന്മാരുടെ അന്തിമ പ്രതിഫലം, ദുഷ്ടന്മാരുടെ ശിക്ഷ, നീതിയുടെയും അനീതിയുടെയും രണ്ട് വ്യത്യസ്ത പാതകൾ എന്നിവ വിവരിക്കുന്നു. തുടർന്ന് പാപികൾക്കെതിരായ ആറ് അരുളപ്പാടുകളുണ്ട്. അവർക്കെതിരായ എല്ലാ സൃഷ്ടികളുടെയും സാക്ഷ്യം, മരണത്തിന് ശേഷം ന്യായവിധിയുടെ ഉറപ്പ് എന്നൊക്കെ. അടുത്തത് നോഹയുടെ ജനനം. പ്രളയത്തെക്കുറിച്ചും ദൂതന്മാരുടെ രൂപഭാവത്തോടെ ജനിച്ച നോഹയെക്കുറിച്ചും പറയുന്നു. അവസാനമായി ഉപസംഹാരം. ഈ ഭാഗം ഖുംറാനിൽ കാണുന്നില്ല. ഇത് അവസാനത്തെ എഴുത്തുകാരന്റെ എഴുത്തായി കണക്കാക്കപ്പെടുന്നു. അന്ധകാരത്തിലേക്ക് വിധിക്കപ്പെട്ട പാപികൾക്കെതിരായ വെളിച്ചത്തിന്റെ തലമുറയെ അത് ഊന്നിപ്പറയുന്നു. നമ്മുടെ മുമ്പിലത്തെ ചരിത്രത്തെക്കുറിച്ച് ഇത്രയധികം ഇതിൽ ഉള്ളപ്പോൾ ബൈബിൾ ഈ പുസ്തകത്തെ അവഗണിക്കുകയും ഔദ്യോഗികമായ മതം പോലും നിരോധിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? പുസ്തകം നിരോധിക്കാനുള്ള ഒരു കാരണം, തുടക്കത്തിൽ തന്നെ അത് മനുഷ്യരാശിക്ക് ഒരു മുന്നറിയിപ്പോടെയാണ് ആരംഭിക്കുന്നത് എന്ന വസ്തുത ഇതിനകം വ്യക്തമായി കഴിഞ്ഞു. അത് രക്ഷയ്ക്ക് അർഹതയില്ലാത്ത എല്ലാവരെയും കണ്ടുമുട്ടുന്ന ദൈവിക ന്യായവിധി വിവരിക്കുന്നു. ഉൽപ്പത്തിയിൽ വിവരിച്ചിരിക്കുന്ന ഭൂമിയിൽ കറങ്ങി നടന്ന് നെഫലീം എന്ന് വിളിക്കപ്പെടുന്ന രക്തദാഹികളായ രാക്ഷസ്മാർ എങ്ങനെയായിരുന്നു. അവ ജലപ്രളയത്തിന് ഒരു കാരണമായി വർത്തിക്കുന്നു. പക്ഷെ ദൈവം ഇപ്പോഴും നോഹയ്ക്ക് മുന്നറിയിപ്പ് നൽകി ആളുകളെ രക്ഷിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ വിവരണങ്ങൾ സ്വർഗരാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. അത് സ്വർഗത്തിന്റെ ശക്തികളെക്കുറിച്ചും ദുഷിച്ച ആളുകളെ കാത്തിരിക്കുന്ന ക്രൂരതയെക്കുറിച്ചും വിശദീകരിക്കുന്നു. ഇത്രയും വിശദമായ വിവരങ്ങൾ ലഭിക്കാൻ വിശ്വാസികളെ ഭയപ്പെടുത്തുന്ന വസ്തുതയിലാണോ എല്ലാ പള്ളികളുടെയും പ്രശ്നം വേരൂന്നിരിക്കുന്നത്? ഒരുപക്ഷെ ഈ വിവരങ്ങളിലെ ചില വസ്തുതകൾ അസൗകര്യമുണ്ടാകുന്നത് കൊണ്ടാകാം. നമ്മുടെ ഭൂമി സന്ദർശിച്ച് നൂതന സാങ്കേതിക വിദ്യകളുള്ള വിചിത്ര ജീവികളെക്കുറിച്ച് പുസ്തകം നേരിട്ട് തുറന്നും സംസാരിക്കുന്നു. അവർ തങ്ങളുടെ സാങ്കേതിക വിദ്യ അവരുടെ ഹൈബ്രിഡ് സന്തതികളുമായി പങ്കുവച്ചു. അത് മനുഷ്യരാശിക്ക് വലിയ വിപത്തായിരുന്നു. ഇതിന്റെ എല്ലാ തെളിവുകളും മഹാപ്രളയം എങ്ങനെ ഇല്ലാതാക്കിയെന്ന് പുസ്തകം വളരെ വ്യക്തമായി വിവരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഒരുപാട് ആളുകളെ അലട്ടുന്ന ചിലത് ഈ പുസ്തകത്തിലുണ്ട്. ഹാനോക്ക് എങ്ങനെയാണ് സ്വർഗത്തിലേക്കും ഭൂമിക്കും കയറുകയും ഇറക്കുകയും ചെയ്തത്? ഒരുപാട് അന്യഗ്രഹ ജീവികളെ ബൈബിളിന് വിപരീതമായി ഈ ബുക്ക് സംസാരിക്കുന്നത് കൊണ്ട് ഈ ബുക്ക് നിഷേധിക്കപ്പെടുകയും അപകീർത്തികരമാണെന്ന് മുദ്രകുത്തുകയും ചെയ്തു. ഇതാണ് ഈ ഹാനോക്ക് പുസ്തകത്തിന്റെ ചുരുക്കം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സായി രേഖപ്പെടുത്തുക. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.